हम तो रखते हैं मुसलमान कदी दिल से है खुदा मे खतम् मूर्सी खतम् मूसली ൗതബി ലാഹിമിനേത്വാനുറീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ശ്രോതാക്കളെ അസ്ലാം അലൈക്കും വഹമ്മി വർക്കാത്തു ഇന്ന് മാർച്ച് പതിനാല് രണ്ടായിരത്തി നാല് ശനിയാഴ്ച ദിവസം ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി പത്ത് മണിയുടെ സമയം ഈ സമയം നമ്മൾ എന്ന പ്രവേശനം രാഹെഹുദാദ്യാൻ ദാറുൽ അമ്മാലിൽ നിന്ന് ഈ ചർച്ചാ പ്രോഗ്രാം ഇപ്പോൾ നാല് എപ്പിസോഡിലാണ് ഉണ്ടായിരിക്കുന്നത് ഇതുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഹാജരായിരിക്കുന്നു ഇന്ന് റമദാനും ദൈവസ്നേഹവും എന്ന വിഷയത്തെ സംബന്ധിച്ചായിരുന്നു സംസാരിക്കുന്നത് ഹതിർത്ത് മീർത മസൂർ അഹമ്മദ് ഖലിഫുതുൽ മസി ഹാമിസ് അതുഹു താല ബിൻ അസറിൽ അജീസ് ഹുതുബകളിൽ നിന്ന് ജുമാ ഹുത്തുബകളിൽ നിന്ന് ചില ഉദ്ധരണികൾ കഴിപ്പിച്ചിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇത് ഒരു ചർച്ചയാവുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ മുഖേന ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾക്കെതിരെ പങ്കാളികളാവുന്നതാണ് അതിന് ഈ ടെലിവിഷൻ സ്ക്രീനിൽ ഞങ്ങളുമായി ബന്ധപ്പെടുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും അതിലെഴുതിയിട്ടുണ്ട് ഫോണിലൂടെയും ടെക്സ്റ്റ് മെസ്സേജിലൂടെയും ഇമെയിൽ മുഖേനയും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം ഈ ഇവിടെയുള്ള ഈ പണ്ഡിതന്മാർ നിങ്ങൾക്ക് നൽകുന്നതുമായിരിക്കും ഈ പ്രോഗ്രാം മുഖേന നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും അവർ ഇന്നത്തെ വിഷയം ദൈവജ്ഞാനവും അത് കരസ്ഥമാക്കുന്നതിൻ്റെ പ്രാധാന്യവും ഇത് സംബന്ധമായി ഈ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ള പണ്ഡിതന്മാരിൽ അവരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട മൗലാന മുനിർ അഹമ്മദ് സഹാദിയും അതുപോലെ തന്നെ മോലാന മുജാഹിദ് ശാസ്ത്രി സാഹിബ് എന്നോടൊപ്പം ഇന്ന് പരിപാടിയിൽ പങ്കാളികളാകുന്നുണ്ട് ഞാൻ രണ്ടുപേർക്കും സ്വാഗതം ഓതുകയാണ് അള്ളാഹുവിൻ്റെ ആ അസ്തിത്വം അത് അനന്തമാണ് അവൻ്റെ സവിശേഷ ഗുണങ്ങൾ അനന്തമാകുന്നു ദൈവിക സാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗങ്ങൾ അത് വളരെയധികം വിശാലമാണ് ദൈവജ്ഞാനം അത് വളരെ ആഴമേറിയ ഒരു സമുദ്രം പോലായ ആ വിഷയം നബിദിരിമേനി സല്ലാഹു അലി വസ്ലാം അതുപോലെ തന്നെ അസ്രത്ത് അക്ദസ് മസിഹി മോഹ് അലൈഹി സ്വലാത്തു വസ്ലാമും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖലീഫമാരും ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ അഗാധമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് വണക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാ വിശ്വാസികൾക്കും അവ ആവശ്യമായിട്ടുള്ളത് അവർ അള്ളാഹുവുമായി അള്ളാഹുലൂടുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ദൃഢവിശ്വാസം ഉണ്ടായിരിക്കണം അങ്ങനെ മനുഷ്യൻ പരിശ്രമത്തോടു കൂടി അള്ളാഹുമായിട്ടുള്ള ആ ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ് ഇതിന് ശേഷം ഞാൻ ആദ്യത്തെ ചോദ്യം ഞാൻ മൗലാന മുനീർ ഖദി അദിം ഖാദിം സാറിനോട് ചോദിക്കാനുള്ളത് ഈ ദൈവജ്ഞാനം അതിൻ്റെ പ്രാധാന്യം അത് കരസ്ഥമാക്കുന്ന പ്രാധാന്യം എന്താണ് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം ദൈവജ്ഞാനം യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമാകുന്നു കൂടാതെ അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യസ്ഥാനമാകുന്നു അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും എല്ലാത്തിൻ്റെയും ആ അവരെ സൃഷ്ടിപ്പൻ്റെ ഉദ്ദേശം തന്നെ ഇതുതന്നെയാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം എന്താണ് മറ്റ് സൃഷ്ടികളും അവർ ഈ രോഗത്തെ വരുന്നു ഭക്ഷിക്കുന്നു ജീവിക്കുന്നു വിവാഹം കഴിക്കുന്നു അതുപോലെ തന്നെ ഭക്ഷണശേഷം അവർ വിശ്രമിക്കുന്നു മരണം സംഭവിക്കുന്നു അള്ളാഹു നമ്മ നമ്മെ മനുഷ്യനെ അഷ്റഫുൽ മഹുലുക ശ്രേഷ്ഠ സൃഷ്ടിയായി മാറ്റിയിരിക്കുന്നു സൈദന ഹജ്രത്ത് അമീർ ഉൽ മുമിനീൻ ഖലീഫത്തുൽ മസി ഹാമിസ് അയിദുല്ലാഹു താല ബിൻ അസർ ലജീസ് ഈ സുപ്രധാന പോയിൻ്റ് ഒരു ഖുത്ബയിൽ അതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി മാർച്ച് പതിനാല് രണ്ടായിരത്തി പതിനാലിന് പറയുകയുണ്ടായി അതിൽ വളരെ വിശദമായി ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം ദൈവജ്ഞാനം കരസ്ഥമാക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ആരാധന അതിൻ്റെ അതിന് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കുക അള്ളാഹുവിൻ്റെ സൃഷ്ടികളുമായി നല്ല രീതിയിൽ പെരുമാറുക ഈ മാർഗമാണ് ഇതിലൂടെയാണ് ആ ദൈവജ്ഞാനത്തിൻ്റെ ആ ഉന്നതമായ നിലവാരത്തിലേക്ക് മനുഷ്യനെത്താൻ സാധിക്കുക ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ മറ്റു സൃഷ്ടികളെ സേവിക്കുകയും ചെയ്യുന്നു അവരുടെ സ്നേഹത്തോടും അനുകമ്പയോടും പെരുമാറുന്നു അത് അള്ളാഹുവിൻ്റെ ആ ദൈവജ്ഞാന ദൈവജ്ഞാനത്തിൻ്റെ ആ രഹസ്യമാകുന്നു ഇക്കാരണം കൊണ്ട് തന്നെയാണ് പ്രവാചകന്മാർ അലഹി അവർ അള്ളാഹുവിൻ്റെ ആ ദൈവജ്ഞാനത്തിൻ്റെ ആ രഹസ്യം ആ അവരുടെ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഇന്ന് അള്ളാഹു അതിനായിട്ട് വിശുദ്ധ ഖുർആാനിൽ വിവരിച്ചിട്ടുണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം തന്നെ ദൈവജ്ഞാനം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി അനി അനിവാര്യമായിട്ടുള്ളത് റസൂൾ തിരുമേനി സല്ലാ അലിസ്വല്ലമ്മയുടെ സുന്നത്ത് അതിനെ പിന്തുടരുക എന്നുള്ളത് ഇൻകുന്തുഹിബൂൻ അള്ളാഹ ഫത്ത വ്യോനി യുഹുക്യുക്കുമുള്ള നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സുന്നത്തിനെ നിങ്ങൾ പിന്തുടരുക നബിദുരമേനി സല്ലാ അലൈഹി സ്വലമ്മിനെ അള്ളാഹു അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി നീ ജനോട് പറയുക നിങ്ങൾ എന്നോട് അള്ളാഹുവിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ സുന്നത്തിനെ നിങ്ങൾ പിൻപ് പിൻപറ്റുക ഇപ്പോൾ നബിദുർമേനി സല്ലാ അലൈഹി വല്ലമയുടെ സുന്നത്ത് അത് യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങളാകുന്നു ഓരോ മനുഷ്യനും അത് അതിലൂടെ ചരിക്കേണ്ടത് അനിവാര്യമാകുന്നു അതിനുവേണ്ടി നാം ഖുറാൻ്റെ പഠിക്കേണ്ടത് അത്യാവശ്യമാകുന്നു നബിദുർമനി നബിദുൻസ്ലമിയുടെ സുന്നത്തിൻ്റെ ആ മാതൃകൾ അതെല്ലാം രീതിയിൽ വിശുദ്ധ ഖുറാൻ കൽപ്പനയുടെ രീതിയിൽ നമ്മുടെ മുന്നിലുണ്ടോ അതെല്ലാം തന്നെ നാം താലിയ ചെയ്യേണ്ടത് അത് വായിച്ചു നോക്കേണ്ടതാണ് ആ കൽപ്പനകൾ പ്രവർത്തകമാക്കുക അപ്പോൾ നമുക്ക് അല്ലാഹുവിൻ്റെ സ്നേഹം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ജീവിതത്തിലും അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കുക നബിദ്രിമേനി സല്ലാ അലൈഹി സ്വലമിൻ്റെ ആ സുന്നത്തെ പിൻപറ്റുക എന്നുള്ളത് അത് നമുക്ക് വളരെയധികം അനിവാര്യമായിട്ടുള്ള കാര്യമാകുന്നു പ്രത്യേകിച്ച് ഈ ഒരു പരിശുദ്ധമായ മാസത്തിൽ അതായത് റമദാനലിൻ്റെ ഈ പരിശുദ്ധ മാസത്തിൽ നാം കഴിഞ്ഞ് കടന്നു പോകുന്ന ഈ മാസത്തിൽ ഇത് നമുക്ക് വളരെയധികം വലിയൊരു അവസരമാണ് ഈ മാസത്തിൽ നബിദ്രിമേനി സല്ലാഹു അലൈ വസല്ലമ്മയുടെ ആ ചര്യ പിൻപറ്റിക്കൊണ്ട് അതിനുള്ള വലിയ വലിയ അവസരങ്ങൾ നമുക്ക് ഈ മാസത്തിൽ നമുക്ക് കൈവരുന്നു വിശുദ്ധ ഖുർആാൻ വായിക്കുന്ന രീതിയിലും ആരാധനകൾ ചെയ്യുന്ന രീതിയിലും നോമ്പ് വെച്ചുകൊണ്ട് വ്രതമെടുത്തുകൊണ്ട് നാം അതിൽ പ്രാവർത്തികമാക്കുന്ന രീതിയിലെല്ലാം തന്നെ ഈ പരിശുദ്ധ മാസത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്ന അവസരം നമുക്ക് ലഭിക്കുന്നു ഒരു സാധാരണ മാസങ്ങളെക്കാൾ അധികമായിട്ട് നമുക്ക് ഈ മാസത്തിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട് നന്മയിലേക്ക് ശ്രദ്ധ ഉന്നേണ്ടി വരുന്നതാണ് ആരാധനകളിലേക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നു നബിതിരിമണി അലൈഹി വല്ലമെ സംബന്ധിച്ചിട്ട് ഹദീസിൽ വരുന്നു റമദാൻ മാസം വരുമ്പോൾ നബി നബിതിരിമിനി വസ്ലാലി അലൈഹി സദക്കയും ഖൈറാത്തും അല്ല ദാനധർമ്മങ്ങൾ അത് വീശിയിരിക്കുന്ന കൊടുങ്കാറ്റിനകൾ വേഗത്തിലായിരിക്കുന്നു നബിതിരിമി സല്ലാ വല്ലാമീ സുന്നത്തിലൂടെ നാം പ്രാവർത്തികമാക്കുമ്പോൾ അത് കരസ്ഥമാക്കുമ്പോൾ ഈ മാസത്തിൽ നമുക്ക് ഈ ഒരു സവിശേഷതയും നമുക്ക് നമുക്ക് അതിൽ മറിലരുത് മുന്നേറേണ്ടത് അനിവാര്യമാകുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹസർത്ത് അമീരുൽ മോനിൻ്റെ ഹുതുബ ആ ഖുത്ബൽ ഹുസൂർ ഇപ്പം പറയുകയുണ്ടായി ആ മാരിഫത്തിൻ്റെ ദൈവജ്ഞാനത്തിൻ്റെ ആരംഭം റഹ്മാനിയത്ത് എന്ന ഷിഫത്ത് മുഗലം മൂലമാകുന്നു ദൈവജ്ഞാനം കരസ്ഥമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും ആദ്യമായി അള്ളാഹുവിൻ്റെ കൈ അത് അത് മനുഷ്യന് ആ കരം നമുക്ക് പിടിക്കേണ്ടി വരുന്നു അത് അങ്ങെങ്കിൽ മാത്രമേ ആ ദൈവജ്ഞാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അത് മസീസ്ലാം പറയേണ്ടായി ഒരു മനുഷ്യൻ ഒരു റൂമിലിരിക്കുകയാണ് ആ റൂമിലേക്ക് വെളിച്ചം വരണമെങ്കിൽ കാറ്റി വരണമെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രാവശ്യം എഴുന്നേറ്റ് ആ ജനൽ തുറക്കേണ്ടി വരുന്നുണ്ട് ആ തുറക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും ആ കാരുണ്യങ്ങളും അത് ആ സവിശേഷതകളെല്ലാം തന്നെ ഒരു പ്രകാശമെന്ന കണക്കിലേക്ക് കവ കാറ്റിൻ്റെ രീതി രൂപത്തിലും പ്രകാശ രൂപത്തിലും നമ്മിലേക്ക് വരുന്ന വരുന്നതാണ് പറയുന്നു ആ ദൈവജ്ഞാനത്തിൻ്റെ ആരംഭം അള്ളാഹുവിൻ്റെ റഹ്മാൻ നസിഫത്തിലൂടെയാണ് മറ്റേതെങ്കിലും രൂപത്തിലല്ല അതൊരു കാരണമാണ് അള്ളാഹു പറഞ്ഞു യഹദി മൈ യശാവ് പിന്നീട് പറയുന്നു പിന്നീട് ആ മാരിഫത്ത് ദൈവജ്ഞാനം നമ്മുടെ സൽക്രമങ്ങളിലൂടെ നമുക്ക് കൂടുതൽ ലഭിക്കുന്നു ഒരു മനുഷ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവന് ആ അവന് പ്രകാശങ്ങൾ കൂടുതലായി കൂടുതൽ വരാൻ തുടങ്ങുന്നു പറയുന്നു ഏതുവരെ എന്നാൽ അവസാനം ദൈവിക വെളിപാടുകൾ ആ രൂപത്തിൽ അത് ഇറങ്ങുകയും ആ മനുഷ്യൻ്റെ ഹൃദയത്തെ അവൻ്റെ മനസ്സിനെ പരിപൂർണമായും പ്രകാശ പ്രകാശപൂരിതമാക്കുന്നു ആയിന കമാലത്ത് ഇസ്ലാം എന്ന അതിർത്തി ഗ്രന്ഥത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് ചായുമ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം അവന് കരസ്ഥമാകുന്നു സാമീപ്യം കരസ്ഥമാകുന്നു തൽഫലമായി വെളിപാടുകൾ അള്ളാഹുവിൻ്റെ കലാമുകൾ അവന് ഇറങ്ങാൻ തുടങ്ങുന്നു അത് ദൈവജ്ഞാനത്തിൻ്റെ ആ കവാടങ്ങൾ കൂടുതലായി തുറക്കപ്പെടുന്നു പിന്നീട് മുഴുവൻ ആ മനുഷ്യൻ്റെ ഹൃദയവും മനസ്സും മുഴുവനായിട്ടും ആ പ്രകാശത്താൽ അത് പ്രകാശപൂരിതമാകുന്നു അതായത് നമ്മുടെ കഴുത്തിനെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അടിയിൽ വെക്കുക ഇതാണ് ഇസ്ലാം ഇതാണ് മുസ്ലിം ഇതാണ് ആ ദൈവജ്ഞാനത്തിൻ്റെ അവസാനത്തെ പോയിൻ്റ് ഇത് അഥാത്ത് ഇസ്ലാമിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് അതായത് നമ്മുടെ കഴുത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് കീഴിൽ വെക്കുക നീ എങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊള്ളുക നീ എന്തില്ലാണോ എന്തിലാണോ വിലക്കിയിട്ടുള്ളത് അതിനെ ഞാൻ അല്ല അന്ന് നിൽക്കുന്നതാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം പറയുന്നു ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഭയവും സ്നേഹവും ആ മരിഫത്തിൽ ദൈവജ്ഞാനത്തിൽ കരസ്ഥമാകുന്നത് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സ്നേഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഭയക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് ദൂരപ്പെടുന്നതെല്ലാം തന്നെ ഈ അവസ്ഥകളെല്ലാം തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ ആ ദൈവജ്ഞാനത്തിന് ശേഷമാണ് ഉണ്ടാവുന്നത് ദൈവജ്ഞാനം അനുഗ്രഹം ഇല്ലാതെ ദൈവജ്ഞാനം കരസ്ഥമാകുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാവുന്നു അത് അള്ളാഹുൻ്റെ അനുഗ്രഹം വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ദൈവ ആ ദൈവജ്ഞാനം കരസ്ഥമാക്കുന്നതിന് അള്ളാഹുൻ്റെ അനുഗ്രഹം അനിവാര്യമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ കരസ്ഥമാകുന്നതല്ല അതും പ്രയോജനപ്പെടുപ്പെടുത്താൻ സാധിക്കുന്നതല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അതിനെ കൂടുതൽ പ്രകാശപൂരിതമാക്കി തീർക്കുന്നത് നഫ്സെ അമ്മാറയുടെ ദോഷപരമാത്മാവിനെ അത് നമ്മളിൽ നിന്നും ദൂരപ്പെടുത്തുന്നു ഒരു പ്രത്യേ പ്രത്യേക ജീവിതം നമുക്ക് നൽകുന്നു മാലിന്യങ്ങളിൽ നിന്നും മനുഷ്യനെ അകറ്റുന്നു മനുഷ്യനില് ഒരു ഒരു വിപ്ലവം ഉണ്ടാകുന്നു പരിവർത്തനം ഉണ്ടാകുന്നു തെറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അവൻ ജാഗ്രത ജാഗരൂകനാകുന്നു ഇതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹ മൂലമാണ് നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ അവന് ദുവയിൽ കൂടുതൽ ഒരു ചായ് ഉണ്ടാകുന്നു അള്ളാഹുവിനെ വിളിക്കേണ്ട ആവശ്യമില്ല അവൻ്റെ പ്രകൃതം ആ സമയത്ത് അള്ളാഹുവിനെ വിളിക്കുന്നുണ്ടായിരിക്കും പറയുന്നു ആ ദൈവജ്ഞാനമുഖേനെ ലയിക്കുന്ന ദുവ അത് മനുഷ്യനില്ലാതാക്കുന്നു അത് ഒരു അഗ്നിയാകുന്നു അതൊരു ആകർഷണമാകുന്നു അതൊരു മരണമാകുന്നു അത് മനുഷ്യനെ ജീവിപ്പിക്കുന്നു അത് അവസാനം അതൊരു ഒരു ഒരു വഞ്ചിയായി അവന് അവനില് പ്രത്യക്ഷപ്പെടുന്നു ഇത് അമീർ ഉൽമോ അയത്തുള്ള ബി നസുൽ അസീസ് ഖുത്ബയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണത് അവസാനം ഒരു ഉദ്ധരണി കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ് ഉദുർ പറയുന്നു ദൈവിക ദൈവത്തെ തിരിച്ചറുക എന്നുള്ളതാണ് മതത്തിൻ്റെ അടിസ്ഥാനം അതിൻ്റെ എന്ന് പറയുന്നത് സൽക്കർമ്മങ്ങളാകുന്നു അതിൻ്റെ ഫലങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാകുന്നു അതൊരു സ്നേഹമാകുന്നു അത് മനുഷ്യനിൽ ഉണ്ടാ ഉണ്ടായിത്തീരുന്നു അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുന്നത് അത് ആ ആ അതിൽ നിന്ന് അതിൻ്റെ ഫലമാകുന്നു അത് ആ ദൈവിക ദൈവികജ്ഞാനത്തിൻ്റെ ഔന്നിത്യത്തിലാണ് അതും കർശനമാകുന്നത് അങ്ങനെയുള്ളൊരു സ്നേഹം സംജാതമാകുമ്പോൾ അന്ന് ഒരു പുതിയ ജീവിതത്തിൻ്റെ ഒരു പുതിയ ദിവസമായി തീരുന്നു ആ ദിവസം പുതിയ ജന്മത്തിൻ്റെ പുതിയ ദിവസമാകുന്നു ആ പുതിയ വർഷ ജന്മത്തിൻ്റെ ഒരു പുതിയ സമയമാകുന്നു അത് അല്ലാത്തല നമുക്കെല്ലാവർക്കും ഈ ദൈവിക ദൈവികജ്ഞാനത്തിൻ്റെ അതൊക്കെ മസീമുദൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള ആ പഠിപ്പിച്ചിട്ടുള്ള ആ രീതിയിൽ ആ കുതുവൽ പറഞ്ഞിട്ടുള്ള ആ രീതിയിൽ അത് കരസ്ഥമാക്കുന്നതിനുള്ള നമ്മുടെ അതിനുമനുസരിച്ച് നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നതിനും അത് കരസ്ഥമാക്കുന്ന തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജസാക്കുമുല്ല ഹാസുനുൽ ജസാ ശ്രോതാക്കളെ ഒരു ചോദ്യം നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയി ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഖുറേഷി അബ്ദുൽ ഹക്കീം സാഹിബിൻ്റെയാണ് ഞാൻ അത് വായിക്കുകയാണ് ഖുറേഷ് അബ്ദുൽ ഹക്കീം സാഹിബ് പറയുന്നു ഹജ്റമീം അസ്സലാം പറയുന്നു നബി കരീം സലാ അല്ലെ വല്ലാമിൻ്റെ ഇരുപത്തി വർഷത്തെ നബുവത്ത് ഒരു വിധത്തിലെ റംസാനാണ് എന്ന് പറയുകയുണ്ടായി അതിൻ്റെ അതുകൊണ്ടെന്താണ് ഉദ്ദേശിക്കുന്നത് റമദാൻ്റെ അത് മാസം അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഉള്ളടക്കമാണ് നാം നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെയും എല്ലാ നന്മകളും ചെയ്തിട്ടുള്ളത് എൽ ഏതെല്ലാ തിന്മകളിൽ നിന്നാണ് നാം മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ ഇസ്ലാം നമുക്ക് ലഭിക്കാൻ കാരണമാവുന്ന കാര്യങ്ങൾ അത് നബി നെബിതിരിമേനു സാഹിസ്വലമിയുടെ എല്ലാ ഓരോ സമയവും അത് അതിന് അനു അനുസൃതമായിട്ടുള്ളതായിരുന്നു അവിടുത്തെ ഇരുപത്തി മൂന്ന് വർഷത്തെ ജീവിതം ഒരു റമദാൻ മാസം പോലെ തന്നെയായിരുന്നു ഇതുപോലെ നാം റമദാൻ മാസത്തിൽ നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നു അതുപോലെതന്നെയായിരുന്നു ഇസ്ലാസിൻ തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിയത് ഇരുപത്തി വർഷത്തിലെ ആ ഒരു കാലഘട്ടം അത് ഒരു ഒരുവിധത്തിലുള്ള റംദാനായിരുന്നു അത് ഭക്ഷിക്കുന്ന സംബന്ധിച്ചാലും കിടന്നുറങ്ങുന്നതിനെ സംഭവിച്ചാലും സംസാരിക്കുന്ന രീതിയിലായാലും സ്വഭാവത്തിൻ്റെ രീതിയിലായാലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സേവിക്കുന്നതിനെ സംബന്ധിച്ചാലും എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊതു മുസ്ലിങ്ങളുടെ റമദാൻ പോലെയായിരുന്നു നബി അലൈഹി അലൈവലമിൻ്റെ മുഴുവൻ ജീവിതവും ഇതാണ് ഇതിൻ്റെ ഒരർത്ഥം ജസാക്കുമല്ല വാസു ജസ പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഞാൻ മോലാന ഷെയ്ഖ് മുജാഹിദ് ശാസ്ത്രൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നന്മ ചെയ്യുന്നതിൽ അതുപോലെ തന്നെ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ നിന്ന് മരഫ്യത്തെ എല്ലാ ദൈവജ്ഞാനം വളരെ അത്യാവശ്യമാണ് ഇത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് ഇസ്ഫില റഹ്മാൻ റഹീം ചുരുക്ക രീതിയിൽ ഇതിനെ ഉത്തരം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം ഇതാണ് മനുഷ്യൻ്റെ പ്രകൃതത്തിൽ അള്ളാഹു രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അത് നന്മയാണ് അതായത് എല്ലാ മനുഷ്യനും ജനിക്കുമ്പോൾ അവൻ നന്മയുടെ പ്രകൃതത്തിലാണ് ജനിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു അവൻ്റെ ഉള്ള ഭാഗം അത് തിന്മയുടെ ഭാഗമാണ് അതിൽ നഫ്സ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ അത് അവൻ്റെ ഹൃദയത്തിലുണ്ട് അതുപോലെ തന്നെ അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകിയിരിക്കുന്നു അവന് തീരുമാനിക്കാനുള്ള കഴിവ് നൽകിയിരിക്കുന്നു എല്ലാ ഓരോ മനുഷ്യനും അവന് ചോ ആഗ്രഹിക്കുന്നു ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് അവൻ മറ്റുള്ള ജീവികളിൽ നിന്നും ഉന്നതനായിരിക്കുന്നത് നഫ്സെ അമ്മാറ അവനെ തിന്മയിലേക്ക് കൽപ്പന നൽകുന്നു ഇതിൽ നിന്നും മാറി നിൽക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു തീ അത് അവൻ്റെ ഹൃദയത്തിൽ വേണം ഈ തീ അത് ഈ തിന്മകളെ കത്തിച്ചു കളയുന്നു ഏതുപോലെ ലോകത്ത് നാം കാണുന്ന ആ ഒരു തീ അത് മരത്തെ പോലെ തന്നെ ഹൃദയത്തിലുള്ള തിന്മയെ അള്ളാഹുവിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ തീ അത് ഹൃദയത്തിലുള്ള തിന്മകളെ കത്തിച്ചു കളയുന്നു കത്തിച്ചു ചാമ്പലാക്കി കളയുന്നു ആ ഒരു തീ അത് അത് പ്രകാശപൂരിതമാകുന്ന എപ്പോഴായിരിക്കും അത് അള്ളാഹുവിൻ്റെ ആ ഒരു മാരിഫത്ത് അള്ളാഹുവിൻ്റെ ആ ഒരു അറിവ് ലഭിക്കുമ്പോഴായിരിക്കും ആ ഒരു തിന്മയെ തിന്മ അതിനെ കത്തിച്ച് ചാമ്പലാക്കി കഴിഞ്ഞുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ ആ ഒരു തീ അത് ഒരു പ്രകാശമാവുന്നത് ആ ഒരു അഗ്നി അവൻ്റെ ഹൃദയത്തിൽ പ്രകാശമാവുന്നത് അള്ളാഹുവിനോടുള്ള അള്ളാഹുവിൻ്റെ അറിവ് ലഭിക്കുമ്പോഴാണ് അള്ളാഹു ശുദ്ധ ഖുർആാനിൽ പറയുകയുണ്ടായി ഷേത്താൻ എപ്പോഴും അവ ജനങ്ങൾക്ക് അവരുടെ കർമ്മങ്ങൾ വളരെ സുന്ദരമായി കാണിച്ചു കൊടുക്കുന്നു അവർ കാണുന്നു അവർ ഇങ്ങനെ ചിന്തിക്കുന്നു ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണെന്ന് പക്ഷേ അങ്ങനെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ തിന്മയിലേക്കാണ് അവരെ നയിക്കുന്നത് അള്ളാഹു പറയുന്നു തല്ലായി ഇല്ലക്കദ് അർസൽന ഇല ഉമ്മി മിൻ കബ്ലിക്ക ഫസയ്യൻ ലഹുമഷെ താനു ആമാലഹും ബഹുവ വലിയ അലിയൌമു വലഹും അദാബുൻ അലീം അതായത് അള്ളാഹുൻ ആണ് സത്യം ഞാൻ തീർച്ചയായും നിങ്ങൾ നിങ്ങൾക്ക് നിന്നെ നിനക്ക് മുന്നേ ഞാൻ പല പ്രവാചകന്മാർ അയച്ചിരിക്കുന്നു ഷേ ഷേ അവർക്ക് അതായത് ആ ജനങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ കർമ്മങ്ങൾ സുന്ദരമായി കാണിച്ചു കൊടുത്തു അതിപ്പോൾ അവർക്ക് വളരെ നരകീയമായിട്ടുള്ള ഒരു ഫലമായിട്ട് അവർക്ക് ലഭിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഷെയതാൻ്റെയും അതുപോലെ തന്നെ ദജാലിൻ്റെയും ഫിത്തിനെ വളരെ വർദ്ധിച്ചിരിക്കുകയാണ് അതിൻ്റെ ഫലമായി നാം കാണുന്നു ഇന്ന് അധിക ജനങ്ങളും അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവുമായിട്ടുള്ള ഒരു ഭയം അവർക്കില്ല നാസ്തികമായിട്ടുള്ള ചിന്താഗതി അതുപോലെ തന്നെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നാം നോക്കുകയാണെങ്കിൽ അതായത് എല്ലാ ജനങ്ങളും നാം കാണുന്നു കൂടുതൽ പേരിലും അള്ളാഹുവിനോടുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ആ ഒരു ദജ്ജാലി കാലഘട്ടത്തിൻ്റെ ഒരു പ്രഭാവം എത്രത്തോളം എന്നാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെറും അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് അവനുള്ളത് അവൻ പരിപൂർണമായും ദുനിയാവിൽ മുങ്ങിയിരിക്കുകയാണ് എവിടെ നോക്കിയാലും തിന്മയാണ് കാണുന്നതെന്ന് ഹസീം മുസ്ലിം ഇസ്ലാം പറയുകയാണ് ഈ കാലഘട്ടത്തിൽ തിന്മയുടെ വർദ്ധിക്കാണുള്ളത് ഒരു ഈ നാം കാണുന്നു ചെറിയൊരു മൊബൈൽ നാം നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ എത്ര തന്നെ തിന്മകളാണ് അതിൽ നമ്മൾ കാണുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായ കാര്യമാണ് ഇതിൻ്റെ ഒരു ചികിത്സയായിക്കൊണ്ട് മാരിഫ് അള്ളാഹുവിനെ അറിവ് എങ്ങനെ നമുക്ക് ലഭിക്കാൻ സാധിക്കും എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരേണ്ടതായിരുന്നു അത് അള്ളാഹു മുഹിമുസ്സലാമിൻ്റെ മാർഗ്ഗമാണ് നമുക്ക് തന്നിരിക്കുന്നത് നബുദിമി സാഹ് അലു വസ്ലാം പറയുകയുണ്ടായി വരാനിരിക്കുന്ന ഇമാം മഹദി അദ്ദേഹം ഇമാമിനെ വീണ്ടും സുരയ്യയിൽ നിന്ന് എടുത്തുകൊണ്ട് ലോകത്ത് പ്രതിഷ്ഠിക്കുന്നതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജോലി ഇതായിരിക്കും അദ്ദേഹം ഈമാന ഹൃദയത്തിൽ സ്ഥാപിക്കുന്നതായിരിക്കും ആ സമയത്ത് ഇമാൻ സുരൈ്യയിൽ പോയിട്ടുണ്ടായിരിക്കും അതിൽ മുസീം ഇസ്ലാം ഈ കാലഘട്ടത്തിൽ മുസീം ഇസ്ലാമിനെ ഇമാ അയക്കുകയുണ്ടായി അദ്ദേഹ ഊസൂറിൻ്റെ മുഖാന്തരം ലോകത്ത് ആ അള്ളാഹുവിൻ്റെ ആ ഒരു മാരിഫത്ത് അള്ളാഹുവിൻ്റെ ആ ഒരു അറിവ് ലോകത്ത് പരത്തുകയുണ്ടായി അതുകൊണ്ട് മുസീം ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഹുസൂറിൻ്റെ ആ ഒരു ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ആ ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നു നമുസു ഇസ്ലാം പറയുന്നു ആരാണോ അള്ള അള്ളാഹു എനിക്ക് നൽകിയ അറിവ് അത് ഇതാണ് അതായത് ഈ ലോകത്ത് മുക്തി അത് ഈ മുക്തി അത് യഥാർത്ഥ അറിവിലാണുള്ളത് എന്ന് ഹുസൂർ പറയുന്നു അതായത് അള്ളാഹുവിൻ്റെ ആ ഒരു അറിവ് അത് പരിപൂർണമായിട്ടുള്ള ഒരു ഒരു ഈ ലോകൂർ പറയുന്നു ഈ ലോകത്തുള്ള ആ ഒരു ഷൈത്താൻ ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ തിന്മയിലേക്ക് എത്രത്തോളം വലിക്കുന്നു എന്നാൽ അത് ഒരു ഒരു വെള്ളപ്പൊക്കമെന്നോളം അവനെ തിന്മയിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് ഇതാണ് ഹദമസ് ഇസ്ലാമിൻ്റെ രീതി അതുകൊണ്ട് പരിപൂർണ്ണ മാരിഫത്ത് ലഭിക്കണം ആ ഒരു പരിപൂർണ്ണ ആ ഒരു ദൈവജ്ഞാനം ലഭിക്കുമ്പോൾ മാത്രമാണ് ഈ തിന്മയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതമാവുകയുള്ളൂ വേദ വേദത്തിലുള്ള അധ്യാപനങ്ങൾ അതിലും നമുക്ക് ഷിർക്ക് ലഭിക്കുന്നു എല്ലാ മതത്തിൻ്റെ ഗ്രന്ഥങ്ങളും നമുക്ക് അവിടെ ഷിർക്ക് ലഭിക്കുന്നു പക്ഷേ നമുക്ക് അള്ളാഹുവിൻ്റെ മാരിഫത്ത് ലഭിക്കണമെങ്കിൽ അത് അള്ളാഹുവിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം ഉസൂർ പറയുന്നു പരിപൂർണമായ വിശ്വാസം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു അള്ളാഹു ദൈവജ്ഞാനം നമുക്ക് തന്ന് നൽകുന്നതാണ് ഉസൂർ പറയുന്നു ഒരു വ്യക്തി ഒരു മാളത്തിൽ നീക്കുമ്പോൾ ഒരു വ്യക്തി ഒരു മാളത്തിൽ നോക്കും നോക്കുമ്പോൾ അവന് വിശ്വാസമുണ്ട് ആ ഒരു മാളത്തിൽ ഒരു പാമ്പുണ്ട് വന്ന് അപ്പോൾ ഒരിക്കലും അവൻ അതിലേക്ക് കൈയിടുകയില്ല ഒരു വ്യക്തിക്ക് ദൃഢമാവിശ്വാസമുണ്ടാകുമ്പോൾ അത് ഇത് അത് വിഷം ഒരു വിഷം അവനെ അവനെ കൊല്ലും വന്നവനക്ക് ബോധമുണ്ടാകുമ്പോൾ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല ആ അപ്പോൾ ഇത്ര ഈ രീതിയിലുള്ള ദൃഢവിശ്വാസം എങ്ങനെ ഉണ്ടാവുക ഹുസൂർ പറയുന്നു ആ ഒരു ദൃഢവിശ്വാസം അത് ദുബായുടെ മാർഗമായിട്ടും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ റംലാൻ ഇത് ദുവാ സ്വീകാര്യതയുടെ മാസമാണ് നമ്മുടെ നമ്മൾ ഈ ഒരു ഭൗതിക ജോലികൾ അതിൽ മുഴുകാതെ തന്നെ മുഴുകാതെ നാം ദുബായിൽ കൂടുതൽ നാം മുഴുകേണ്ടതാണ് ഈ മാസത്തിൽ ദുബായുടെ മുഖാന്തരം നമുക്ക് അള്ളാഹുവിനിലുള്ള ആ ഒരു ദൃഢവിശ്വാസം നമുക്ക് നൽകുന്നതാണ് അങ്ങനെ നാം ഇൻഷല്ല തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് അങ്ങനെ നന്മയിൽ നാം മുന്നേറുന്നതാണ് അതായത് ബഷീർ ബഷീർ അഹമ്മദ് എം എ സായി പറയുന്നു എല്ലാ മനുഷ്യരും റമറാനിൽ ഏതെങ്കിലും ഒരു തിന്മയിൽ നിന്ന് അവനക്ക് രക്ഷപ്പെടേണ്ടതാണ് അതായത് അവൻ തീരുമാനിക്കണം ഈ ഒരു തിന്മയിൽ നിന്ന് ഞാൻ ഈ മാസം രക്ഷപ്പെടുമെന്ന് അങ്ങനെ അവൻ ആ ഒരു മാസം അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ തുടർന്ന് പതിനൊന്ന് മാസവും അവൻ അതിൽ നിന്ന് മാറിയിരിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കപ്പെടുന്നതാണ് അവൻ ഹുജർ ഖലീഫത്തുൽ ഖലീഫതുൽ മസി ഇതേ സമ്പത്ത് സംബന്ധിച്ചാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കും പറഞ്ഞു തരുന്നത് ഹുജുഖലീഫതുൽ മസിദ് അവവ്വൽ ഒരവസരത്തിൽ പറയുകയുണ്ടായി തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഈ മാർഗ്ഗമാണുള്ളത് അള്ളാഹുവിൻ്റെ ആ ഒരു ഇലിമ് അവൻ ഞാനവനു കരസ്ഥമാക്കുക എന്നുള്ളത് വീണ്ടും വീണ്ടും അവൻ്റെ ഹൃദയത്തിൽ ഈ ഈ കാര്യം കൊണ്ടുവരിക അതായത് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്നുള്ളത് ഞാൻ തിന്മ ചെയ്താൽ അവൻ അറിയുമെന്നുള്ള ബോധം ഹൃദയത്തിൽ ഉണ്ടാക്കുക അവൻ ഖബീറാണ് എല്ലാ സംബന്ധിച്ചെ പറ്റിയും അറിയുന്നവനാണ് അവൻ എന്നെ നോക്കുന്നവനാണ് എൻ്റെ എല്ലാ കർമ്മങ്ങളെ സംബന്ധിച്ച് അവൻ അറിവുണ്ട് അങ്ങനെ പരിശീലിക്കുമ്പോൾ മനുഷ്യന് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ് അതായത് ദൈവജ്ഞാനത്തിൻ്റെ മാർഗം ഇതാണ് അള്ളാഹുവിൻ നമ്മളെ കാണുന്നു എന്നുള്ള ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ഖലീഫു മുസൈ അവ്വൽ പറയുന്നു മനുഷ്യന് അള്ളാഹുവിൻ്റെ സിഫത്തിന് മുകളിലും മനുഷ്യന് ചിന്തിക്കേണ്ടതാണ് അവൻ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അവൻ ആലോചിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടാവുന്നതാണ് അങ്ങനെ അവൻ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് ഖലീഫത്തുൽ മസീൽ ഹാമിസ് അയ്യുല്ലാ അസീസ് ഈ കുത്തബയിൽ തന്നെ പറയുന്നു നാം സം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംബന്ധിച്ച് തന്നെ അതിൽ ഉസൂർ പറയുന്നു അതിനെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ് ഉസൂർ പറയുന്നു അതായത് ഏതൊരു മനുഷ്യനാണോ അന്ധനായിരിക്കുന്നത് അവനറിയില്ല ദൈവജ്ഞാനം എന്നുള്ള കാര്യമുണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ആ ഒരു പ്രഭാവം എന്താണെന്ന് അവനക്കറിയില്ല അങ്ങനെയുള്ള വ്യക്തിക്ക് എങ്ങനെയായിരിക്കും നോമ്പ് അതിൻ്റെ അതിൻ്റെ ആ ഒരു അവകാശങ്ങൾ പൂർത്തിയാക്കാൻ സാധ്യമാവുക എത്രത്തോളമാണോ മനുഷ്യന് അള്ളാഹുവിൻ്റെ മരിഫത്ത് കരസ്ഥമാക്കാൻ സാധിക്കുന്നത് അവന് അത്രത്തോളം തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് അതുപോലെ തന്നെ അതിലേക്കുള്ള ശ്രദ്ധ അവനുണ്ടാകുന്നു എത്രത്തോളമാണോ അള്ളാഹുവിൻ്റെ ആ ജ്ഞാനം അത് മനുഷ്യൻ കരസ്ഥമാക്കുന്നു അത്രത്തോളം തന്നെ കർമ്മങ്ങളും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളും അവന് ചെയ്യാനുള്ള തോഫീക്ക് അവനക്ക് ലഭിക്കുന്നതാണ് അതിലേക്കുള്ള ശ്രദ്ധ അവനക്കുണ്ടാകുന്നു അതായത് ദൈവജ്ഞാനത്തിനുള്ളിലേക്ക് അത് കരസ്ഥമാക്കുന്നതിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തോഫീക്കം ലഭിക്കുന്നു ഉസൂർ പറയുന്നു ആരൊക്കെയാണോ മാരിഫത്തിൽ അല്ല അവൻ്റെ മരിഫിൽ നിന്ന് മാറി നിൽക്കുന്നത് അവർ ബിംബങ്ങളുടെ അടിമകളാണ് എന്ന് ഉസൂർ പറയുന്നു അതായത് മുസീം ഇസ്ലാം ആരാണോ ദൈവജ്ഞാനം കരസ്ഥമാക്കാത്തത് അവർ തീർച്ചയായും അവർ ബിംബങ്ങൾ ഉപേക്ഷിച്ചാലും എന്നാലും അതിന് പകരമായിട്ട് മറ്റു ചില ബിംബങ്ങളെ അവരുടെ ഹൃദയത്തിൽ അവർ കുടിക്കേറ്റിയിരിക്കുകയാണ് അവസാനമായ ദുബായാണ് നമുക്ക് എല്ലാവരും അള്ളാഹു യഥാ യഥാർത്ഥ മാരിഫത്ത് ദൈവജ്ഞാനം നമുക്ക് നൽകി അനുകരിക്കുമാറാകട്ടെ എല്ലാ തിന്മയിൽ നിന്നും നമ്മൾ നമ്മെ അള്ളാഹു രക്ഷി രക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് മാറാകട്ടെ ജിസ അഹമ്മാലി ജ നമ്മുടെ പ്രേക്ഷകരിൽ ഒരാളുടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ജർമ്മനിയിൽ നിന്ന് വസീം മുഹമ്മദ് സാഹിബിൻ്റെ ചോദ്യമാണ് വന്നിട്ടുള്ളത് ചോദ്യം ഇതാണ് ദൈവ സാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമ മാർഗം എന്താണ് ഞാൻ ഷേഖ് മുജാഹിദ് സാഹിനോട് ഞാൻ ചോദിക്കുകയാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള പല പല മാർഗങ്ങളും വിഷുദൂറാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് അള്ളാഹുവിനുള്ള കടമകൾ പൂർത്തിയാക്കുക രണ്ടാമത്തെ മാർഗം സൃഷ്ടികളോടുള്ള കടമകൾ പൂർത്തിയാക്കുക അതായത് അള്ളാഹുവിനോടുള്ള കടമകളും അതോടൊപ്പം തന്നെ സൃഷ്ടികളോട് കടമകളും പൂർത്തിയാക്കുക അള്ളാഹുവിനുള്ള കടമകൾ അതിൽ പ്രധാനപ്പെട്ടത് നമസ്കാരമാകുന്നു എത്രത്തോളം മന മനോഹരമായിക്കൊണ്ട് എത്രത്തോളം അതിൽ ചിന്തിച്ചുകൊണ്ട് അത് നാം അനുഷ്ഠിക്കുന്നുവോ അതിന് അതിൻ്റെ ഫലമായിട്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാകുന്നു ഹദീസിലും വന്നിരിക്കുന്നു നഫൽ നമസ്കാരത്തിലൂടെ അള്ളാഹുവിൻ്റെ കരി എത്തുന്നു നമ്മൾ ഒരു അടി മുന്നോട്ട് കഴിഞ്ഞാൽ അല്ലാതെ രണ്ടടി മുന്നോട്ട് നടന്നു പോവെങ്കിൽ അള്ളാഹു ഓടി വരുന്നു ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം സമീപം കരസ്ഥമാക്കുന്ന മാർഗം പല മാർഗ്ഗങ്ങളിലുള്ള മാർഗങ്ങളിൽ ഒന്ന് നമസ്കാരമാണ് അതേപോലെ തന്നെ അവൻ്റെ മുന്നിലുള്ള മറ്റ് കടമകളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മോലാന മുൻ ഹാവിസാ പറഞ്ഞ പോലെ ഈ റമദാൻ മാസത്തിൽ നബിതിരുമേനി സല ആ ചര്യകളെ സുന്നത്തിനെ അത് പിന്തുടർന്നു പിന്തുടരുക നമസ്കാരത്തിൽ അതുപോലെ തന്നെ ദരിദ്രരെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഏതുപോലെ നബി നബിദീർ വനിസ്ലാഹുസ്ലമ കൊടുങ്കാറ്റിനകൾ വേഗത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുവോ അത് പ്രാവർത്തികമാക്കിക്കൊണ്ടും ഈ അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ത്യാഗങ്ങളിലൂടെയും നമുക്ക് ദൈവത്തിൻ്റെ സാമീപം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് ജതാക്കുമുള്ള അടുത്ത ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് മോലാന മുരി ഖാദിം സാബിനോട് തൗബയും ഇസ്തിഗ്ഫാറിൻ്റെയും യാഥാർത്ഥ്യം എന്താണ് യഥാർത്ഥമായിട്ടുള്ള പശ്ചാത്താപം അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇസ്തഗുഫാറെ സംബന്ധിച്ച് ഹസർത്ത് മസിഹി മോദലി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ആകർഷിക്കുന്നതിന് വേണ്ടി ഉള്ള മാർഗം ഇസ്തഗുഫാറാണ് പാപ പരി മോചനത്തിനു വേണ്ടിയുള്ള ധ ഈ റമദാനെ സംബന്ധിച്ചും അതീസിൽ വന്നിട്ടുണ്ട് ഒന്നാമത്തെ റഹ്മത്തിൻ്റെ രണ്ടാമത്തെ പത്ത് മഹഫിറത്തിൻ്റെ മൂന്നാമത്തേത് നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടുന്നുള്ള ഈ റഹ്മത്ത് അതുപോലെ തന്നെ അതുപോലെ തന്നെ മഹഫിറത്ത് അത് മസിമുസ്ലാം പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ആകർഷിക്കുന്നതിനുള്ള മാർഗം ഇഷ്ടഗുഫാർ ആകുന്നു ഇസ്തിഫാറിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിനെ സംബന്ധിച്ചും ഹജറത്ത് മസീമുദ് അലഹി സ്വലാത്തുസ്ലാമിൻ്റെ ആ പരിശുദ്ധമായ വാക്കുകളുടെ ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇത് ഹസർത്ത് അമീർ ഉൽമൊമിനീൻ അദുൽതാലാം ബിൻ അസ് റജീദിയുടെ രണ്ടായിരത്തി പതിനെട്ട് ജൂണിലെ എന്നുള്ള ഒരു ഭാഗമാണ് ഹുസൂർ പറയുന്നു ഇസ്തിഫാറിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ യഥാർത്ഥ അർത്ഥം അള്ളാഹുനോട് അപേക്ഷിക്കുക നമ്മുടെ ആ മാനുഷ്യത്വത്തിൻ്റെ ഏതെങ്കിലും ബലഹീനത അത് പ്രത്യക്ഷപ്പെടുന്നില്ലെന്ന് നാം അള്ളാഹുനോട് അഭയം തേടുക അതായത് ആ മനുഷ്യത്വത്തിൻ്റെ ഏതെങ്കിലും ബലഹീനത പ്രത്യക്ഷപ്പെടുന്നതിൽ നിന്ന് നാം അള്ളാഹുവിനോട് അപേക്ഷ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി അള്ളാഹുനോട് അപേക്ഷിക്കുക എന്തിനാണ് ഇസ്തിഫാർ മനുഷ്യൻ ബലഹീനനാണ് ആ ബലഹീനത അവൻ്റെ ഉള്ളിലുള്ള ആ ബലഹീനത പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി ആ പ്രകൃതത്തെ അള്ളാഹു തൻ്റെ ശക്തി കൊണ്ട് അതിനെ തടഞ്ഞു നിർത്തുന്നു തെറ്റുകൾ സംഭവിക്കുന്നില്ലെന്ന് തടയുക ഈ ഖഫറ എന്നുള്ള എന്നാണ് അതിൽ നിന്ന് എടുത്തിരിക്കുന്നത് അത് മൂടുക എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം അള്ളാഹു തൻ്റെ ആ ശക്തികൊണ്ട് ആ പാപപ്രതിക്ക് അപേക്ഷിക്കുന്ന ആളെ അവനുള്ള ആ പ്രാ പ്രകൃതിത്തുള്ള അവൻ്റെ ആ ബലഹീനതയെ അതിനെ തടയുക മനുഷ്യൻ്റെ പ്രകൃതിയിൽ വളരെയധികം ബലഹീനതകളുണ്ട് അത് പ്രത്യക്ഷപ്പെടാതിരിക്കുവാൻ ഉള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക എന്നാൽ സാധാരണങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മിലുള്ള നമ്മിൽ നിന്നും ചെയ്ത് വന്നുപോയിട്ടുള്ള തെറ്റുകളെ മറച്ചു വെക്കുക എന്നുള്ളതും അതിൻ്റെ ഉദ്ദേശമാണ് നമ്മിലുള്ള ചില ബലഹീനതകളെ അത് മറ്റുള്ള വെളിപ്പെടുത്താതെ മറച്ചു വെക്കുക എന്നുള്ളതും അതിന് അർത്ഥമുണ്ട് പിന്നെ അതിർത്ത് മസിഹ മോഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു മനുഷ്യടെ എപ്പോഴും ഇസ്തിഫാർ ഉണ്ടായിരിക്കണം എപ്പോഴും പാപപുറതക്കായി അർത്ഥിച്ചു കൊണ്ടേയിരിക്കണം ഹയ്യ് ജിന്ത ജീവിപ്പിക്കുന്നതെന്നുള്ളത് അതിൻ്റെ ഒരു ഗുണമാണ് മനുഷ്യനെ ജീവിപ്പിക്കട്ട മനുഷ്യനെ എപ്പോഴും അവനൊപ്പം അള്ളാഹു അവൻ്റെ ഒപ്പം അവൻ്റെ ഒപ്പം ഉണ്ടായിരിക്കേണ്ടതാണ് ഇത് യഥാർത്ഥത്തിൽ ഇസ്തഫാറിലൂടെ നമുക്ക് കരസ്ഥമാകുന്നത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് വെറുതെ ഉപേക്ഷിച്ചിട്ടില്ല മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം എപ്പോഴും എപ്പോഴും അവനെ സഹായിക്കുന്നുണ്ട് അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് എപ്പോഴും നാം ഇസ്റ്റിഫാർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാകുന്നു അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ കഴിവുകൾ അവൻ്റെ ശക്തികൾ അതിനെ അള്ളാഹു തൻ്റെ ഇഷ്ടമനുസരിച്ച് അത് അതിനെ പ്രാവർത്തികമാക്കണം അപ്പോൾ ദൈവം മനുഷ്യരുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അത് അള്ളാഹുൻ്റെ കടമകളെ സംബന്ധിച്ചായാലും അള്ളാഹുന്റെ സൃഷ്ടികളെ കടമകളെ സംബന്ധിച്ചായാലും പറയുന്നു ഇതിനു വേണ്ടി അള്ളാഹു വിശുദ്ധ ഖുറാനിൽ ഒരു ദുവാ പഠിപ്പിച്ചെന്തിരിക്കുന്നു ഇയാക്കാൻ അബുദു വ ഇയാൻ യഥാർത്ഥ ഇസ്തുഫാർ കരസ്ഥമാക്കുന്നതിനുള്ള അനിവാര്യമായിട്ടുള്ളത് അത് ധാരാളമായി ഇതുവ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് പിന്നീട് പറയുന്നു ഇസ്തിഗുഫാർ തൗബ രണ്ട് കാര്യങ്ങളാണ് ഇസ്തുഫാർ എന്താണ് തൗബ എന്താണ് ഇതിനെ വ്യത്യാസം മനസ്സിലായിക്കൊണ്ട് അതെടുത്ത് മൻസ മസീ വസ്സലാം ഇസ്തീ ഫാറിന് തൗബേനേക്കാൾ ഒരു മുൻഗണന ഉണ്ട് അത് പറയുന്നു അതിർത്ത് മസീ മദ്ദലസ്ലാത്തു വസ്സലാം ആ ഹുസ്ബൈലും ഹുസൂർ തിരിമനസ്ലാദിനെ കുറിച്ച് പറയുകയുണ്ടായി ഹുസൂർ പറയുന്നു പറയുന്നു യഥാർത്ഥ തോബക്ക് മനുഷ്യനെ കർശനമാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഇസ്തിഹ്ഫാറിനോടൊപ്പം അതിലെ ആദ്യത്തെ കാര്യം എല്ലാ മോശമായ ചിന്ത ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക ഇതിൻ്റെ മൂന്ന് നിബന്ധനുള്ളത് ഒന്ന് തൻ്റെ മനസ്സിനെ എല്ലാവിധത്തിലുള്ള ദുഷ്ചിന്തകളിൽ നിന്നും പരിശുദ്ധമാക്കുക അത് സാധ്യമാകുന്നത് ആ ആ തിന്മയുടെ ആ ഭയാനകമായ അവസ്ഥ മനസ്സിൽ കൊണ്ടുവരുമ്പോഴാണ് അതിനെ സംബന്ധിച്ച് മനസ്സിൽ ഒരു വെറുപ്പുണ്ടാകുമ്പോഴാണ് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ട അനിവാര്യമാണെന്ന് കരുതുമ്പോഴാണ് അത് സാധ്യമാകുകയുള്ളു അതായത് തൻ്റെ മനസ്സിൽ നിന്ന് അതിനെ പരിപൂർണമായും പുറത്താക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ഒരു വെറുപ്പ് മനസ്സിൽ സംജാതമാക്കേണ്ടി വരുന്നതാണ് അതായത് ആ ചിന്തകളെ മനസ്സിൽ നിന്നും വേരോട് പിഴുതുകളയേണ്ടി വരും ആ തിന്മകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മോശമായ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് പരിപൂർണ്ണമായി പിഴുതെറിയേണ്ടി വരുന്നതാണ് രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും തെറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തിന്മയിലേക്ക് ശ്രദ്ധ വരുമ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു പശ്ചാത്തലം ഉണ്ടാകണം ഏതെങ്കിലും ഒരു തെറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനുശേഷം അതിനെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപം വേണം അത് ഒരു ലജ്ജ മനസ്സിലുണ്ടാകണം ഞാൻ എന്ന സംഭവിച്ചു പോയില്ലോ എന്നുള്ളത് അടുത്തത് ഏതെങ്കിലും തിന്മയിലേക്ക് നമ്മുടെ മനസ്സുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ലജ്ജ ഉണ്ടാവണം അങ്ങനെയുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ തന്നെ നാം അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ടതാണ് ഇത് എന്നിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ചിന്ത അത് തിന്മയാണെന്നുള്ള വിചാരം ഉണ്ടായിരിക്കണം ഇത് എൻ്റെ ജീവിതം നശിപ്പിക്കുന്നതാണെന്നുള്ള ചിന്ത ഉണ്ടാവണം അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ഈ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു താൽക്കാലികമാണെന്നുള്ള ചിന്ത മനസ്സിലുണ്ടായിരിക്കണം അപ്പോൾ അവൻ്റെ മനസ്സ് അതിനോട് ചിന്തിക്കുമ്പോൾ അത് തിന്മയാണ് തെറ്റാണെന്ന് അവൻ്റെ മനസ്സ് പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ അവൻ്റെ ആ മനസ്സിൻ്റെ ശബ്ദത്തെ അവൻ കേൾക്കുമ്പോൾ അവനെന്ന് എല്ലാ തിന്മകളിൽ നിന്നും അവന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് ഇത് ഹസർ തമിറൽ മോമിനിൻ എൻ്റെ ആ ഖുത്ത്ബയിലെ ഉദാഹരണയിൽ പറഞ്ഞിട്ടുള്ളതാണത് പിന്നീട് പറയുന്നു മൂന്നാമത്തേത് നമ്മുടെ ഉണ്ടായിരിക്കണം അത് മനസ്സിൽ നിന്ന് ചിന്തയെ ഒഴിവാക്കുക പിന്നീട് അതിനെക്കുറിച്ചുള്ള പശ്ചാത്തലം ഉണ്ടാവുക ലജ്ജ ഉണ്ടാവുക മൂന്നാമത്തേത് ദൃഢവിശ്വാസം ഉണ്ടായിരിക്കണം ഞാൻ ഒരിക്കലും ഇത് ചെയ്യുന്നതല്ല എന്നുള്ള ദൃഢവിശ്വാസം ഉണ്ടായിരിക്കണം മൂന്നാമത്തേത് പറയുന്നത് ആ ദൃഢവിശ്വാസം ഞാൻ ഒരിക്കലും തന്നെ ഈ തിന്മയുടെ അടുത്തുപോലും പോകുന്നതല്ല എന്നുള്ളത് പിന്നീട് അത് നിലനിൽ നിലനിൽക്കുന്നതിനായി പരിപൂർണമായിട്ടുള്ള ആ ദൃഢ വിശ്വാസത്തോട്ട് കൂടി ദോടൊപ്പം ആ ഒരു തിന്മയെ എന്നിൽ നിന്നും ഇല്ലാതാക്കുന്നതാണെന്നുള്ള പരിശ്രമിക്കേണ്ടി വരുന്നതാണ് ആ അതെ സ്ലാ പറയണ ആ അവിശുദ്ധമായിട്ടുള്ള ആ ഒരു ഉടുപ്പ് നമ്മളിൽ നിന്നും ഉരുമാറ്റേണ്ടി വരുന്നതാണ് പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയും ആ ദൃഢ അതിൽ നിറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ആ കാരുണ്യത്തിന് അവൻ അവകാശിയായി മാറുന്നു ഇത് നസുൽ അജീസ് നമ്മുടെ പരിഷ്കരണത്തെ സംബന്ധിച്ച് നമ്മുടെ കർമ്മ പരിഷ്കരണത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന് ഹുസൂർ തീരുമാനിച്ചു പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഹുസൂർ പറയുന്നു തുടർന്ന് ഈ പശ്ചാത്തലത്തിൻ്റെ മൂന്ന് നിബന്ധനകൾ ഇതിനെ സംബന്ധിച്ച് അതിർത്ത് മസീം മോദ് അലൈഹി ഇസ്ലാത്തു ഇസ്ലാം പറയുകയുണ്ടായി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയുണ്ടായി അതിൻ്റെ സംക്ഷിപ്തം ഇതാണ് എന്നെ എന്നെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് ഈ തപയെ സംബന്ധിച്ച് പറയുന്നത് ഇസ്തീഫാറിനെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം മനുഷ്യൻ തുക ചെയ്യുമ്പോൾ എത്ര വലിയ തിന്മ ചെയ്താലും അത് പൊറുക്കപ്പെടുമോ എന്ന് അതീസ് ലാം കേട്ടിട്ടുണ്ട് നൂറുപേരെ കൊ കൊല്ലുകയുണ്ടായി പിന്നീട് അതിന് പാപം പശ്ചാത്തലം വന്നപ്പോൾ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറയുന്നു പോ നല്ല സ്ഥലം നല്ല നന്മയുള്ള സ്ഥലത്തേക്ക് പോകാൻ പറയുന്നു അങ്ങനെ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് പോകുന്ന വഴി മരി മരണപ്പെടുകയും അങ്ങനെ ആ നന്മയുള്ള സ്ഥലത്തിൻ്റെ ദൂരം കുറച്ചു കൊണ്ട് അയാളെ ആ മലക്കുകൾ മരണ മലക്കൾ പരസ്പരം തർക്കിക്കുന്നുണ്ട് അവസാനം ആ നന്മയുള്ള സ്ഥലത്തേക്കുള്ള ദൂരം കുറയ്ക്കുകയും അങ്ങനെ ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ അയാളുടെ പാപങ്ങൾ പുറത്ത് കൊടുക്കുകയും സുഹൃത്തിലാക്കുകയും ചെയ്യുന്നുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് നബി നബീതു സ്വലമേട് എൻ്റെ ദാസോട് പറയുക നബി നബീതു മണി സ്വലാം അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് എൻ്റെ ദാസോട് പറയുക അവരോട് പറയുക ലാ ലാത്തനത്തും അള്ളാഹുവിൻ്റെ കാരണത്തിൽ നിന്നൊരിക്കലും തന്നെ നിങ്ങൾ നിരാശരാകരുത് ഇന്ന ജമിയ അള്ളാഹു എല്ലാ പാവങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ഇസ്ലാം വളരെയധികം പ്രതീക്ഷയുടെ ഒരു മതമാണ് അത് മനുഷ്യനെ നന്മയുടെ മാർഗ്ഗം കാണിച്ചു കൊടുക്കുന്നു എങ്ങനെയുള്ള പാപമായാലും ഷിർക്ക് അള്ളാഹു ഒരിക്കലും പുറത്ത് കൊടുക്കുന്നതല്ല ചില സ്ഥലങ്ങളിൽ വിഷു ദ് ഖുരാൻ പറയുന്നു പാപം പുറത്ത് കൊടുക്കുക എന്നുള്ളത് എൻ്റെ കയ്യിലാണ് എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ പാപം പുറത്ത് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അവസാനം ഒരു ഉദ്ധർണി കൂടി വായിക്കുകയാണ് ഹുസൂർ പറയുന്നു വിഷു ത് ഖുരാൻ അള്ളാഹു പറയുന്നു അതിൻ്റെ സംക്ഷിപ്തം ഇതാണ് എൻ്റെ ദാസരെ എന്നിൽ നിങ്ങൾ നിരാശരാകരുത് ഞാൻ റഹീമും കരീമും സത്താറും ഗഫാറുമാണ് ഏറ്റവും കൂടുതൽ കാരണ്ം ചെയ്യുന്നവനാകുന്നു ഇതുപോലെ ആറ്റാർക്കും നിങ്ങളിത് കരണ്യ ചെയ്യാൻ സാധ്യമല്ല നിങ്ങൾ കൂടുതലായി എന്നെ എന്നെ സ്നേഹിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ കൂടുതലായി നിങ്ങൾ എന്നെ സ്നേഹിക്കുക നിങ്ങൾ എന്നിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എല്ലാ പാപങ്ങളും പുറത്ത് വരുന്നതാണ് നിങ്ങൾ തോപ ചെയ്യുകയാണെങ്കിൽ ആ തോപ ഞാൻ സ്വീകരിക്കുന്നതാണ് നിങ്ങൾ എന്നോട് പതുക്കെ വരെ വരികയാണെങ്കിൽ ഞാൻ ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നതാണ് ആരാണോ എന്നിലേക്ക് തിരിയുന്നത് അവർ എൻ്റെ വാതിലുകൾ തുറന്നായി കാണപ്പെടുന്നു ഞാൻ തോപ ചെയ്യുന്നവരുടെ പാപങ്ങൾ പുറത്ത് കൊടുക്കുന്നു എത്ര വലിയ പാപങ്ങളായാലും ഞാൻ നിങ്ങളോട് വളരെ കാരണം ചെയ്യുന്നവനാണ് നിങ്ങൾ സൃഷ്ടികളാണ് ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അതുകൊണ്ട് എൻ്റെ കാരുണ്യം നിങ്ങളെ നിങ്ങളെല്ലാവർക്കും മേലുണ്ട് ചഷ്മെ അരിഫത്ത് റുഹാനി ഹസൈൻ ഇരുപത്തിമൂന്നാം വാല്യം അൻപത്താറാം പേജ് തുടർന്ന് പറയുന്നു അള്ളാഹു നമ്മെ പരിശുദ്ധനായിക്കൊണ്ട് അള്ളാഹുലേക്ക് പോകുന്നവരാക്കി അള്ളാഹുലേക്ക് തിരുന്നവരാക്കി മാറ്റി മാറ്റട്ടെ അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നവരാക്കി മാറ്റട്ടെ അള്ളാഹുവിൻ്റെ കാരണത്തിൽ നിന്നും കാര്യത്തിന് അവകാശികളായി മാറുന്നതിന് വേണ്ടി നമ്മുടെ തിന്മകൾ കാരണങ്ങളാലും അല്ലാഹുവിൻ്റെ ശിഷുക്ക് പാത്രമാക ആകാതിരിക്കട്ടെ അള്ളാഹുവിൻ്റെ കാരണം എപ്പോഴും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ ഇതാണ് ചില സംക്ഷിപ്തമാണ് ഞാൻ കേൾപ്പിച്ചത് പറഞ്ഞിട്ടുള്ളത് ജസാക്കനുൽ ജസാ പ്രോഗ്രാമിന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് മുജാഹിദ് ശാസ്ത്രീയ സാനോട് ഞാൻ ചോദിക്കാനിരിക്കുന്നത് അള്ളാഹു അളവറ്റം കാരുണ്യവാനായിക്കൊണ്ട് വീണ്ടും അള്ളാഹു എന്തിനാണ് സൃഷ്ടികൾക്ക് ശിക്ഷ നൽകുന്നത് റഹ്മാൻ റഹീയും ഇസ്ലാം ഏത് ദൈവത്തെയാണോ മുന്നിൽ വെക്കുന്നത് അതിൻ്റെ ആ ഒരു ദൈവത്തിൻ്റെ നാല് അടിസ്ഥാന സിഫത്തുകളാണ് സുറഫാത്തിയിൽ അതിൽ അതിനെ വന്നിരിക്കുന്നു റബ്ബ് റഹ്മാൻ റഹീം അതുപോലെ തന്നെ മാലിക്കിയോമിദ്ദീൻ ഈ നാല് അടിസ്ഥാന ഗുണങ്ങളാണ് അള്ളാഹുവിൻ്റേത് അത് മറ്റു മതങ്ങളിൽ ഇല്ലാത്ത ഒരു ഗുണങ്ങളാണ് ഗുണങ്ങളാണിത് ഇസ്ലാമിൻ്റെ ദൈവം അതിൻ്റെ അടിസ്ഥാനം അത് അള്ളാഹു അവൻ്റെ സൃഷ്ടികളോട് അളവറ്റമായി അനുഗ്രഹമുള്ളവനാണ് അള്ളാഹു അള്ളാഹു റഹീമാണ് അത് അതായത് അവൻ്റെ അവനവൻ്റെ സൃഷ്ടികളുടെ തിന്മകളെ വീണ്ടും വീണ്ടുമായി പുറത്ത് കൊടുക്കുന്നു തിന്മ ചെയ്യുന്നു വീണ്ടും അള്ളാഹ് പുറത്ത് കൊടുക്കുന്നു വീണ്ടും തിന്മയുന്നു വീണ്ടും അല്ലാതെ പുറത്ത് കൊടുക്കുന്നു ഇതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ഒരു ചിത്രം ഇസ്ലാം മുന്നിൽ വെക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മാനിയത്തും റഹീമിയത്തും അവൻ്റെ ആ ആ ഒരു സിഫത്ത് എല്ലാതിലും അത് പടർന്നു കിടക്കുന്നു അതിൻ്റെ അടിസ്ഥാന ഉദ്ദേശം ഇതാണ് അവൻ്റെ ഉദ്ദേശം മനുഷ്യന് ശിക്ഷ നൽകി നടക്കുക എന്നല്ല ഉള്ളത് പക്ഷേ ഭൗതികപരമായിട്ടുള്ള ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് മോശമായ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കുന്നു അള്ളാഹു പരിപൂർണമായിട്ട് അറിവുള്ളവനാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു അവന് രണ്ട് ശക്തികൾ അവന് മനുഷ്യന് നൽകിയിരിക്കുന്നു നന്മയുടെയും തിന്മയുടെയും അവന് പരിപൂർണമായിട്ടുള്ള ഇച്ഛ നൽകിയിരിക്കുന്നു അവനവൻ്റെ ഇച്ഛ അതിൽ അവൻ പ്രവർത്തിച്ചുകൊണ്ട് നന്മ ചെയ്യുന്നു ചിലവൻ തിന്മ ചെയ്യുന്നു ഏതെങ്കിലും ഒരു വ്യക്തി ആ ഒരു അവൻ്റെ തീരുമാനത്തിൻ്റെ ശക്തിയെ അവൻ തെറ്റായി ഉപയോഗിക്കുകയാണെങ്കിൽ അവൻ തിന്മയിലേക്ക് പോകുന്നു അതിൻ്റെ ഫലമായിക്കൊണ്ട് അതിൻ്റെ ഫലം അവന് ലഭിക്കുന്നു ഇത് അവൻ്റെ പ്രവർത്തനത്തിൻ്റെ അവൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾ എന്ത് കർമ്മമാണ് ചെയ്യുന്നത് അതിൻ്റെ ഫലം അവൻ ലഭിക്കുന്നതാണ് ഗവൺമെൻറ് ഒരു നിയമം ഉണ്ടാക്കുന്നു അതായത് ഇന്ന റോഡിൽ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ ഒരാൾ കള് കുടിച്ചുകൊണ്ട് കൂടുതൽ വേഗതയിൽ അവൻ വണ്ടി ഓടിക്കുന്നു അങ്ങനെ അവൻ ഓടിക്കുകയാണെങ്കിൽ മറ്റുള്ള വണ്ടിയിൽ ഇടിക്കുകയും അവനും നഷ്ടമുണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൽ തിന്മ ആരുടേതാണ് ഗവൺമെൻറേതിൻ്റെയാണോ അല്ലോ ആ വ്യക്തിയുടേതാണോ അപ്പോൾ അവൻ തിന്മ ചെയ്തുകൊണ്ട് അവൻ അതിൻ്റെ ഫലം ലഭിച്ചു അള്ളാഹു അടിസ്ഥാനപരമായിട്ട് അള്ളാഹുവിൻ്റെ സിഫത്ത് അത് റഹീമിയത്തിൻ്റെയാണ് അള്ളാഹു വളരെ അധികം കാരുണ്യവനാണ് അവൻ്റെ കാരുണ്യം എല്ലാ സിഫത്തുകൾ മുകളിലും മുകളിലാണുള്ളത് വഖ്തു ലനാഫി ഹാദിഹു ദുരി ഹസനഅത്തൻ വഫിൽ ആഹ്റത്തി ഇന്നാ ഹുദ്ന ഇലൈഖ് കാല അസാബി ഊസീബു ഇലൈഹി മൻഷു വറഹമതി വസീയത് കുല്ലു ഷെയ്ൻ ഇതിൻ്റെ അർജം ഇതാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിൽ നീ ഹസന എഴുതുക ആഹ്രത്തിലും തീർച്ചയായും ഞാൻ ഞങ്ങൾ നി നി തോപ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അള്ളാഹു പറയുകയുണ്ടായി എൻ്റെ ശിക്ഷ ഞാൻ ഇഷ ഇച്ഛിക്കുന്നവരുടെ മുകളിൽ അത് വീഴ്ത്തുന്നു പക്ഷേ എൻ്റെ റഹ്മത്ത് എല്ലാത്തിൻ്റെയും മുകളിലേയും മുകൾ മുകളിലാണുള്ളത് എന്ന് അതായത് അള്ളാഹുവിൻ്റെ ആ ഒരു കാരുണ്യം അത് എല്ലാ സിഫത്തുകളുടെയും മുകളിലാണ് നിൽക്കുന്നതെന്ന് അള്ളാഹുവിൻ്റെ ആ ഒരു കാരുണ്യവാനായി നിൽക്കുന്നത് അത് അവൻ്റെ അനുകമ്പ അത് എല്ലാ സിഫത്തുകളുടെ മുകളിലാണ് അവൻ ചോദിക്കാതെ തന്നെ നൽകുന്നു അവൻ തിന്മ ചെയ്യുകയും പിൻ വീണ്ടും തിന്മ ചെയ്യുകയും ചെയ്യുന്നു പക്ഷെ അവൻ പുറത്തു കൊടുക്കുന്നു അള്ളാഹുവിന് ശിക്ഷ നൽകുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ശിക്ഷ നൽകുക വേദനിപ്പിക്കുക എന്നുള്ളതല്ല പക്ഷേ അവൻ അവൻ്റെ ഉള്ളിൽ വ്യത്യാസം വരുത്തുക നന്നാവുക എന്നുള്ളതാണ് അവൻ്റെ അതിൻ്റെ ഉദ്ദേശം അവൻ അവൻ്റെ ശിക്ഷയുടെ അടിസ്ഥാന അവസാനത്തെ ആ ഒരു അതായത് അവൻ്റെ അവസാനത്തെ ആ ഒരു ഉന്നതി അതായത് അവസാനത്തെ ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ തിന്മ ചെയ്തു ചെയ്തുകൊണ്ട് അപ്പോഴാണ് അവൻ ശിക്ഷ നൽകുന്നത് ഈ ആയത്തിൽ മനസ്സിലാക്കുന്നത് റഹ്മത്ത് എന്നുള്ളത് അത് വളരെയധികം വിശാലമാണുള്ളത് അതായത് അള്ളാഹുവിൻ്റെ ആ ഒരു ശിക്ഷയുടെ ആ ഒരു സിഫത്ത് അത് വളരെ അധികം ശേഷമാണ് അതിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നത് അവൻ്റെ ആ ഒരു അള്ളാഹുവിൻ്റെ ആ ഒരു അതിൽ എന്നുള്ള സിഫത്ത് നിതിമാൻ എന്നുള്ള സിഫത്ത് അത് ഇത് അത് ഇതാണ് പറയുന്നത് അത അവൻ നിയമങ്ങളെ ലംഘിക്കുമ്പോൾ അവന് അതിന് തൽഫലമായിട്ട് ശിക്ഷയും ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ആദ്യത്തെ നിയമം അതാണ് ആദ്യം പ്രകടമാകുന്നത് അള്ളാഹുവിൻ്റെ റഹീമ്യത്തിൻ്റെ സിഫത്ത് അങ്ങനെ അവസാനം അവൻ്റെ തിന്മയിൽ അവൻ വർദ്ധിക്കുമ്പോൾ പിന്നെ അവൻ്റെ അള്ളാഹുവിൻ്റെ അതിൽ എന്നുള്ള സിഫത്ത് പ്രകടമാകുക അവന് ശിക്ഷ നൽകുകയും ചെയ്യുന്നു അള്ളാഹുവിൻ്റെ ശിക്ഷ അത് താൽക്കാലികമാണ് സുസ്ഥിരമായിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അള്ളാഹു പറയുന്നു ഒരാൾ സമയം വരും നരകം അത് കാലിയാവുന്നതാണ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ആ ഒരു ശിക്ഷ അത് മനുഷ്യൻ്റെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലമായിക്കൊള്ളണ്ടാണ് അള്ളാഹു റഹീമാണ് അതുപോലെ തന്നെ അനുഗംബിയുള്ളവനാണ് കാരുണ്യവനാണ് അവന് ഒരു മനുഷ്യനും സ്വന്തം അവൻ ആഗ്രഹം കൊണ്ട് ഒരു വ്യക്തിക്കും ശിക്ഷ നൽകുന്നില്ല പക്ഷേ ഏതൊരു വ്യക്തിയാണോ തിന്മയുടെ ആ ഒരു അവസാനത്തിലേക്ക് വരെ എത്തുന്നത് അവൻ അവൻ്റെ അതിൽ എന്നുള്ള സിഫത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവന് ശിക്ഷ നൽകുന്നു ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ചില മത മതങ്ങൾ ആക്ഷേപം പറയുന്നു ഇസ്ലാമിൻ്റെ ജീ ദൈവം വളരെ കാരുണ്യവാനാണ് പിന്നെ എന്തിനാണ് ശിക്ഷ നൽകുന്നത് ഇത് വെറും ഇസ്ലാമിന് മാത്രം ബന്ധപ്പെട്ടതുള്ളതല്ല വെറും ഇസ്ലാം മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ശിക്ഷിക്കുന്നു എന്നുള്ളത് മറ്റുള്ള മതങ്ങളും ഇത് തന്നെ പറയുന്നു നിങ്ങൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ ഹിന്ദു മതത്തിൽ ഗീത പറയുന്നു ഗീതയിൽ പറയുന്നു ഗീതയിൽ നാലാമത്തെ ചാപ്റ്ററിൽ ഏഴാമത്തെ ശ്ലോ ഏഴും എട്ടും ശ്ലോക്കിൽ പറയുന്നു ശ്രീകൃഷ്ണൻജി പറയുന്നു യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ബഹതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം ഇതിൻ്റെ അർത്ഥം ഇതാണ് എപ്പോഴെല്ലാമാണോ അതായത് മതം അത് താഴോട്ട് പോകുന്നത് അതുപോലെ തന്നെ അധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ തിന്മകൾ അത് വർദ്ധിക്കുമ്പോൾ തദാത്മാനം സൃജാമ്യവും അപ്പോൾ ഞാൻ എന്നെ പ്രകടമാക്കുന്നു അത് എങ്ങനെയാണ് പ്രകടമാക്കുന്നത് മുന്നോട്ട് പറയുന്നു പരിത്രനായം സാത്വനായം അതായത് ന നല്ല ആൾക്കാരെ ഞാൻ പരി സുരക്ഷിതമാക്കുന്നു അവർ അവരെ രക്ഷിക്കുന്നു വിനാശാന ചതുഷ്കൃത അതായത് അതായത് ദുഷ് മോശമായിട്ടുള്ള ആൾക്കാരെ ഞാൻ വിനാശം ഉണ്ടാക്കുന്നവർക്ക് അപ്പോൾ ആരാണോ ആക്ഷേപിക്കുന്നത് ഇസ്ലാമിൻ്റെ ദൈവം അവൻ ശിക്ഷിക്കുന്നു എന്ന് പറയുന്നു ഇസ്ലാം കാരുണ്യവാനായതിനു ശേഷവും അവൻ ശിക്ഷ നൽകുന്നു എന്നെല്ലാം പറയുന്നു അവർക്ക് സ്വന്തം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അവരുടെ സ്വന്തം അവരുടെ വീട്ടിലും ഇതുതന്നെ ഇതേ അധ്യാപനമാണുള്ളത് അതായത് അവരുടെ മതത്തിലും അള്ളാഹുവിൻ്റെ നല്ല ജനങ്ങൾ അവരെ അവൻ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ മോശമായിട്ടുള്ള ആൾക്കാരെ അവൻ ശിക്ഷിക്കുന്നു ഇത് ഒന്നല്ല ഇത് ഒരു ഒരു ഉദാഹരണം മാത്രമാണ് ലോഡ് ശിവ എന്നുള്ളൊരു ദൈവത്തെ നമുക്കറിയാം അവരുടെ ഒരു തിന്മ വർദ്ധിക്കുമ്പോൾ അവൻ രണ്ട് കണ്ണിന് പകരമായി മൂന്ന് കണ്ണ് തുറക്കുന്നു എന്ന് പറയുന്നു ആ സമയത്ത് നല്ലവരും മോശവരും എല്ലാവരും നശിച്ചു പോകുന്നു അവർ പറയുന്നു അപ്പോൾ യാഥാർത്ഥ്യം ഇതാണ് അള്ളാഹു അവൻ്റെ ദാസന്മാരെ വളരെയധികം അനുകമ്പ ഉള്ളവനാണ് അവരോട് അവൻ മനുഷ്യന് അവന് തീരുമാനിക്കാനുള്ള കഴിവ് നൽകിയിരിക്കുന്നു നന്മയുടെയും തിന്മയുടെയും മാർഗ്ഗം അവന് മുന്നിൽ വച്ചിരിക്കുന്നു ആരാണോ അതിനെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ ആ ഒരു ജ്ഞാനം കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നത് അവർ ഫലമായി കൊണ്ട് ദുബാവിയുടെ മാർഗത്തിൽ അവരുടെ നമസ്കാരത്തിൻ്റെ മാർഗത്തിൽ അതിനെ വളരെ നന്നായി അവർ നമസ്കരിച്ചു അങ്ങനെ അവർ വളരെ കഷ പരിശ്രമിച്ചു അവർ നന്മയിൽ വർദ്ധിക്കുന്നു അങ്ങനെ അവർ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷയുടെ ഒരു കാര്യവും വരുന്നില്ല അവസാനമായിട്ട് ഇതാണുള്ളത് അല്ല മനുഷ്യ സൃഷ്ടിയുടെ അടിസ്ഥാന ലക്ഷ്യം തക്വ കരസ്ഥമാക്കുക എന്നുള്ളതാണ് തക്വ ഇതാണ് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെടുക എന്നാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യം ചെയ്യുക എന്നാണ് അള്ളാഹുവിൻ്റെ പ്രീതി കാർഷിച്ചു എല്ലാ ജീവിതം അത് കഴിച്ചു കൊടുക്കുക എന്നാണ് റംലാൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ് അതായത് റമലാൻ്റെയും നോമ്പിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം അത് തക്വ ഉണ്ടാക്കുക എന്നുള്ളതാണ് നാം തക്വ കരസ്ഥമാക്കുമ്പോൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം അത് വർദ്ധിക്കുമ്പോൾ അള്ളാഹു പറയുന്നു എൻ്റെ റഹ്മത്ത് അത് വളരെയധികം വിശാലമാണ് ഈയൊരു കാലഘട്ടം അവസാന കാലഘട്ടമായതിനാൽ ദജ്ജാലിൻ്റെ വാർദ്ധി ദജ്ജാലിൻ്റെ വർദ്ധനം അവൻ്റെ ഫിത്നയുടെ വർധനം ഈ അതിൻ്റെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ആവശ്യം ഇതാണ് ഹദ്രത് മസീഹാത്തു ഇസ്ലാമിൻ്റെ ആ ഒരു ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് റുഹാനി ഖസായിൻ്റെ രൂപത്തിൽ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് അത് കൂടുതൽ കൂടുതൽ വായിക്കേണ്ട ആവശ്യമാണുള്ളത് അത് മനസ്സിലാക്കേണ്ട ആവശ്യമാണുള്ളതാണ് അള്ളാഹു മാരിഫത്തിൻ്റെ ദൈവജ്ഞാനത്തിൻ്റെ ആ ഒരു മാർഗങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അത് സ്വായത്തമാക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഈ ലോകത്ത് നമുക്ക് പ്രതിഫലം നൽകുന്നതാണ് ആഹ്ലത്തിൽ അതിനുള്ള പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ദൈവജ്ഞാനം കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നൽകിയ മാറട്ടെ നമുക്ക് അള്ളാഹുവിൻ്റെ സെ അള്ളാഹുവിൻ്റെ റഹീമിയത്തിൻ്റെ ആ ഒരു സിഫത്തിൽ ഒന്ന് ഉപകാരമെടുക്കാനുള്ള തൗഫീക്ക് നൽകാനെങ്കിൽ മറക്കട്ടെ ജസാക്കുമുള്ള ജസാക്കുമല്ലാഹു താലി വസു ഇതോടൊപ്പം തന്നെ ഈ ഒരു എപ്പിസോഡ് അത് അവസാനിക്കുകയാണ് പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ വിനീതൻ ഹസറീം ഇസ്ലാമിൻ്റെ ഒരു ഖണ്ഡിക അത് വായിച്ചു കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് ഹജ്ർ മസിമു പറയുന്നു ആരാ അള്ളാഹു എനിക്ക് നൽകിയ അറിവ് അത് ഇതാണ് ഈ ഒരു ദുനിയാവിൽ നിന്നുള്ള മുക്തി അത് ദൈവജ്ഞാനത്തിലാണുള്ളതുള്ളത് മനുഷ്യൻ്റെ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ അത് ഒരു വെള്ളപ്പൊക്കമാണ് ആ ഒരു വെള്ളപ്പൊക്കം നാശത്തിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് പരിപൂർണമായിട്ടുള്ള നന്മ കരസ്ഥമാക്കുമ്പോളാണ് അതുകൊണ്ട് അതായത് പറയപ്പെടുന്നു അതായത് ഇരുമ്പിനെ ഇരുമ്പാണ് മുറിക്കുന്നു എന്ന് പറയുന്നു അതായത് പരിപൂർണ്ണമായിട്ടുള്ള തിന്മയെ പരിപൂർണമായിട്ടുള്ള നന്മയാണ് മുറിക്കുക എന്നുള്ളത് അള്ളാഹുലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്നാമത്തെ കാര്യം തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക രണ്ടാമത്തെ കാര്യം നന്മ കരസ്ഥമാക്കുക എന്നുള്ളത് വെറും തിന്മ ഉപേക്ഷിക്കുന്നതിൽ മാത്രം കാര്യം കാര്യം അത് പൂർത്തിയാവുന്നില്ല അതുകൊണ്ട് മനുഷ്യൻ ജനിച്ച മുതൽ ഈ രണ്ട് കാര്യം അവൻ്റെ പ്രകൃതത്തിലുണ്ട് ഒരു ഭാഗത്ത് അവൻ്റെ തിന്മ അവനെ തിന്മയിലേക്ക് അവൻ്റെ 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 ഒരു സ്വ സ്വഭാവം അവനിലേക്ക് നയിക്കുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ ആ ഒരു ദൈവജ്ഞാനം കരസ്ഥമാക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലുള്ള ആ ഒരു തിന്മ അത് കത്തിച്ചു കളയുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു തിന്മയെല്ലാം കത്തിക്കുന്നത് അത് മാരിഫത്തയിലെയാണ് ഹക്കീക്കത്തുൽ വഹി റുഹാൻ ഖസായൻ ഇതോടൊപ്പം തന്നെ ഇന്നത്തെ ഇന്നത്തെ ഓഫീസോട് ഇവിടെ അവസാനിക്കുകയാണ് താല ഇനിയുള്ള ഓഫീസോടിൽ ഇത് സംബന്ധിച്ച് തന്നെ സംസാരിക്കുന്നതാണ് നമുക്ക് അനുവാദം നൽകുക അസലാമലൈക്കും വർഹമുല വർക്കാത്തു ലോഗോ بتایا ہم نے آؤ لوگو کے یہی نور ندا پاگے لو تمہیں تو تسلی کا بتایا ہم